ഹൈബ്രിഡൈസേഷൻ. നമുക്ക് CH4 അതായത് നമ്മുടെ മീഥെയ്ൻ അത് എക്സാമ്പിളാക്കി എടുത്ത് നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ. കാർബൺ, കാർബണിന്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1s2 2s2 2p2, ശരിയല്ലേ? നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ, 3 എണ്ണം വരച്ചു 2s ഉം ഒരു പി ആയിട്ട് അല്ലേ. പിയിൽ 3 ഓർബിറ്റിൽ വരുന്നുള്ള അറിയാലോ. ഇവിടെ നമ്മൾ കൊട്ട് 1s 2s ഇത് 2p. ഹൈഡ്രജൻ്റെ കേസ് നോക്കുമ്പോൾ എങ്ങനെയാ, ഹൈഡ്രജൻ ആകെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോഴത് ഏതിലാണ്, 1s ഒരു ഇലക്ട്രോൺ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഹൈഡ്രജനും ഒരു കാർബണും ഉള്ളത്. അപ്പോൾ 4 ഹൈഡ്രജനും കാർബണുമായിട്ട് ബോണ്ട് വരുന്നുണ്ട്. ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്, അൺപെയർഡ് ഇലക്ട്രോൺ വേണം അല്ലേ. ബട്ട് ഇവിടെ നോക്കി ആകെ 2 അൺപെയർഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാ, 2 ബോണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. ബട്ട് ഇവിടെ അങ്ങനെ അല്ലല്ലോ, 4 ബോണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോഴതെങ്ങനെ ശരിയാവുക, അതിനായിട്ട് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഞാൻ അത് മാത്രം റെപ്രസെൻ്റ് ചെയ്യുവാണേ. അപ്പോൾ അതെങ്ങനെ വരും, 2s ഉം 2p മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുന്നു ഞാൻ. 2s ഇത്, അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ, 2p വരുമ്പോൾ ഓരോ ഓർബിറ്റിലും ഓരോ ഇലക്ട്രോൺ വീതമായി. അപ്പോൾ ഇവിടെ നോക്കി, ഇപ്പോൾ ഇവിടെ 4 ഓർബിറ്റിലായി, ഇവിടെ 4h ഉണ്ട്. ഓക്കെ, 4h ഉണ്ട്, ഒരു എച്ചിനെ മാത്രമേ ഒരു റെപ്രസെൻ്റ് ചെയ്തോളൂ. 4h ഉണ്ട്, ആ 4h ആയിട്ട് ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അത് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാലോ, ഈ ഇലക്ട്രോണിൻ്റെ സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഓക്കെ, ഇത് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ഇത് ആണ് ഇവിടുത്തെ സ്പിന്നെങ്കിൽ അടുത്ത ഹൈഡ്രജൻ്റെ സ്പിന്ന് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്പിൻ ആയിരിക്കണം. ഓക്കെ, നമ്മൾ സ്പിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു ആരോ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് പലരും പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി, ഇത് ഇവിടെ എസ്സും തമ്മിലാണ് ബോണ്ട് വരുന്നത്. ബട്ട് ഇവിടെയൊക്കെ നോക്കി എസ്സും പിയും തമ്മിലാണ് ബോണ്ട്. അപ്പോൾ നമ്മൾ വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞിരുന്ന അനുസരിച്ച് എന്ന് വെച്ചാൽ, അപ്പം ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള എന്തുവാ ബോണ്ട് അവിടെ വരേണ്ടി വരും. കാര്യം എന്താ, ഓ ഒരിടത്ത് എസ്സുമായിട്ടാണ് ബോണ്ടെങ്കിൽ ഒരിടത്ത് പിയും എസ്സുമായിട്ടാണ് ബോണ്ട് വരുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോണ്ട് ആയിരിക്കണം അവിടെ വരേണ്ടതാണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. അവിടെയാണ് എന്തിൻ്റെ ഫെയിലർ വരുന്നത്, വാലൻസ് ബോണ്ട് തിയറിയുടെ ഫെയിലർ വരുന്നത്. അവിടെയാണ് എന്ത് ജനിക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ എന്നൊരു പ്രോസസ്സ് അവിടെ ജന്മമെടുക്കുന്നു. ഏത് പ്രോസസ്സ്? ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ, നമ്മളിപ്പം CH4 നോക്കുമ്പോൾ അവിടെ എല്ലാ ബോണ്ടും ഉള്ള സിമെട്രിക്കലാണ്. മീൻസ് അവിടെ ബോണ്ട് ലെങ്തും അല്ല ഒന്നാണ്, എല്ലാത്തിനും ബോണ്ട് ലെങ്തും സെയിമാണ്, അതുപോലെ ബോണ്ട് എൻതാൽപ്പിയും സെയിമാണ്. അപ്പോഴതിൽ നിന്ന് തന്നെ നമുക്ക് എന്തോ പറയാമല്ലോ എന്ത് സെയിമാണെന്ന്, ബോണ്ടും സെയിം തന്നെയാണെന്ന് പറയാമല്ലോ അല്ലേ. അപ്പോഴ് അതെങ്ങനെ സംഭവിക്കുന്നു, ഹൈബ്രിഡൈസേഷൻ്റെ റിസൾട്ടായിട്ടാണ് അവ സംഭവിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? Atomic orbitals of same or nearly same energy intermix to give new orbital with exactly same energy. Okay, appo atomic orbital inde intermixing aanalle adum same energy allengil egadesham okka energy same aanulla atomic orbitals intermix cheyidittu endu mathram atomic orbitals intermix cheytho athre mathram pudhi orbitals undavum adum ഉണ്ടാകുന്ന പുതിയ ഓർബിറ്റൽസിനെല്ലാം എനർജി എന്തുമായിരിക്കും, സെയിമും ആയിരിക്കും. ഓക്കെ, അതിന് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ CH4 കേസ് എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാ, അവിടെ എങ്ങനെയാ, 4 നമ്മൾ വരച്ച് വെച്ചായിരുന്നല്ലോ. ഇവിടെ 2p 2s ഇങ്ങനെയല്ലായിരുന്നത്. ഓക്കെ, 2p 2s ഇതിൽ നോക്കിയ രണ്ടിൻ്റെ ഓർബിറ്റൽ നമ്പറൊക്കെ സെയിമാണ്, 2 ആണ്. അപ്പൊ അതിന്റെ മീനിങ് ഏകദേശം അവരുടെ എനർജി സെയിം ഒന്നല്ലേ. നമ്മൾ ഓർബിറ്റൽ നമ്പറും എനർജിയും വെച്ചിട്ട് റിലേഷൻ ഒക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ നേരത്തേക്ക് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ ഓർബിറ്റൽ നമ്പർ സെയിം ആവും, ഇവിടെ എനർജി ഏകദേശം സെയിം എന്നല്ല ഇവിടെ മീനിങ്. അപ്പോൾ ഈ ഒരു 4 ഓർബിറ്റിൽ ഇൻ്റർമിക്സ് ചെയ്യും, ഈ ഒരു 4 ഓർബിറ്റിൽ തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്തിട്ട് പുതിയ 4 ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, പുതുതായിട്ട് 4 ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ ഒരു 4 ഓർബിറ്റലിനും എന്തായിരിക്കും, ഈ ഒരു 4 ഓർബിറ്റലും എനർജി സെയിം ആയിരിക്കും. ഈ ഒരു 4 ഓർബിറ്റലിൻ്റെ എനർജി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ 4 ഓർബിറ്റലല്ല ഇൻ്റർമിക്സ് ചെയ്തത്, അതുകൊണ്ടാണ് 4 ഓർബിറ്റലിൽ പുതുതായിട്ടുണ്ടായത്. എത്ര ഓർബിറ്റൽ ഇൻ്റർമിക്സ് ചെയ്യുന്നോ അത്ര ഓർബിറ്റൽസ് പുതുതായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഈ ഒരു ഓർബിറ്റൽ ഇൻ്റർമിക്സ് ചെയ്ത് ആരൊക്കെയാണ് ഈ ഒരു ഓർബിറ്റൽ ഉണ്ടാകാൻ വേണ്ടത്.
ഒരു എസ്സും മൂന്ന് പിയും അല്ലേ. അതുകൊണ്ട് എന്ത് ഹൈബ്രിഡൈസേഷനാണ്? എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആണ്. എന്താ ഹൈബ്രിഡൈസേഷൻ ആണ്? എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആണ് ഇത്. ഓക്കെ, നമ്മൾ കാർബണും നാല് ഹൈഡ്രജനും വെച്ചിട്ടൊന്ന് റെപ്രസെൻ്റ് ചെയ്തു അപ്പോൾ നോക്കി. ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഈ കാർബൺ നാല് ഓർബിറ്റൽസ് ഉണ്ടാക്കിയല്ലോ ഹൈബ്രിഡൈസേഷൻ ഉണ്ടാക്കുക ചെയ്ത്. അപ്പോൾ ഇതിന് ഒരു ഹൈഡ്രജൻ്റെ ഒരു എസ്സും ഒരു എസ് പി ത്രീയും മറ്റേ ഒരു എസ് എസ് പി ത്രീയും അങ്ങനെയാണ് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുക. ബട്ട് ഈ ഒരു സ്ട്രക്ചർ കറക്റ്റ് ആണോ? അല്ല, ഈ ഒരു സ്ട്രക്ചർ മിസ്റ്റേക്കാണ്. ഇങ്ങനെയല്ല ഈ സേഷുവിൻ്റെ സ്ട്രക്ചർ. അതെന്തുകൊണ്ട് ഇങ്ങനെ അല്ലാത്തത്? നമുക്കറിയാം ഇവിടെ എല്ലാം ഇലക്ട്രോൺസ് ആണല്ലേ, ഇവിടെ എല്ലാം ഇലക്ട്രോൺസ്. നമ്മൾ ബോണ്ട് എന്ന് പറഞ്ഞ ലൈൻ വെച്ച് വരച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആക്ച്വലി അതങ്ങനെയല്ല. എന്താ ഒരു കുറേ ഇലക്ട്രോൺ ക്ലൗഡായിട്ടൊക്കെ നിൽക്കുന്നത് അതൊക്കെ അറിയാവുന്നതല്ലേ, നിങ്ങളൊക്കെ ഭയങ്കര മിടുക്കരല്ലേ. അപ്പം എങ്ങനെയാ ഇവിടെ ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ എന്താ അവർ ലൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യുമെന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. അവിടെ ഇവർ തമ്മിൽ റിപ്പൽ ചെയ്ത് എന്തോ അതനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. നമുക്ക് പറയാം ഈ ഹൈബ്രിഡൈസേഷൻ എന്ത് റിസൾട്ട് ചെയ്യുന്നു എന്ന് പറയാം. ജിയോമെട്രി നോട്ട് ദ പോയിന്റ്. എന്ത് റിസൾട്ട് ചെയ്യുന്നു? ജിയോമെട്രിക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ ലീഡ്സ് ടു ജിയോമെട്രി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോഴതനുസരിച്ചുള്ള സി എച്ച് ഫോറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ കണ്ടതാണ് എന്ത് സ്ട്രക്ചറാണ്? അത് ടെട്രഹൽ സ്ട്രക്ചറാണ്. ഈ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു ടെട്രഹൽ സ്ട്രക്ചറാണ് ഇതിന് സി എച്ച് ഫോറിന്. ഇനി ഹൈബ്രിഡൈസേഷൻ സംബന്ധിച്ച മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈബ്രിഡൈസേഷനെ പറ്റി ഇട്ട് നോക്കുക. മെയിനായിട്ട് ഏഴ് പോയിന്റ്സാണ് നോക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് അതിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? സെയിം എനർജി അഥവാ എക്സാക്ട് സോറി സെയിം എനർജി അഥവാ ഒരു നിയർലി സെയിം ആയിട്ടുള്ള എനർജി ഉള്ളവർ ഉള്ള ഓർബിറ്റൽസ് തമ്മിൽ ഇന്റർമിക്സ് ചെയ്തിട്ട് എത്ര ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തോ അത്രയും ന്യൂ ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ന്യൂ ഓർബിറ്റൽസിൻ്റെ എനർജി എല്ലാം സെയിം ആയിരിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് ഡെഫിനേഷൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആർക്കൊക്കെ ഈ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന് ഇൻവോൾവ് ചെയ്യാം. നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ, ഹാഫ് ഫിൽഡ് ഓർബിറ്റിൽ ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യുന്ന ആൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ എൻഡി ഓർബിറ്റൽസിന് അണ്ടർഗോ ചെയ്യാൻ പറ്റും. എൻഡി ഓർബിറ്റിൽ അണ്ടർഗോ ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കേസ് പറയുന്നില്ലേ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയല്ലേ. നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കാണ് എന്ത് അണ്ടർഗോ ചെയ്യുന്നത്? എം ഡി ഓർബിറ്റൽസ് അണ്ടർഗോ ചെയ്യുന്ന ആ ഒരു കേസിലാണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലെ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയാം. ഓക്കെ, കോർഡിനേറ്റ് ബോണ്ടിലൊക്കെയാണ് എന്താ എം ഡി ഓർബിറ്റൽസ് അണ്ടർഗോ ചെയ്യുന്നത്. ഈ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് വരുന്നത് ഈ ലോൺ പെയറിൻ്റെയൊക്കെ കേസുണ്ടല്ലോ, ലോൺ പെയറിൻ്റെയൊക്കെ കേസിലാണ് എന്ത് വരുന്നത്? ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് വരുന്നത് ഈ ലോൺ പെയറിൻ്റെയൊക്കെ കേസിലാണ് വരുന്നത്. ഈ ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നത് ലോൺ പെയറിൻ്റെ കേസിലാണ്. ഇത് ഫുള്ളി ഫിൽഡ് ഓർബിറ്റലാണ്, ഹാഫ് ഫിൽഡ് നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. അത് മാത്രമല്ല എന്താ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇന്റർമിക്സിങ് അറ്റോമിക് ഓർബിറ്റൽസ്. എന്തുമാത്രം അറ്റോമിക് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനെ ഇൻവോൾവ് ചെയ്തോ അല്ലെങ്കിൽ മിക്സ് ചെയ്തോ അത്രമാത്രം ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാകുന്നത്. അറിയാവുന്ന കാര്യം അതല്ല. ഈ ഹൈബ്രിഡൈസേഷൻ എന്ന കോൺസെപ്റ്റ് ഈ സിഗ്മ ബോണ്ടിനും ലോൺ പെയറിനും മാത്രമേ വരുന്നുള്ളൂ. മീൻസ് പൈ ബോണ്ടിന് ഈ ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. സിഗ്മ ബോണ്ടിനും ലോൺ പെയറിന് മാത്രമേ അത് വരുന്നുള്ളൂ, പൈ ബോണ്ടിന് ഇങ്ങനൊരു കോൺസെപ്റ്റ് വരുന്നില്ല. എന്ത് കോൺസെപ്റ്റ്? ഹൈബ്രിഡൈസേഷൻ്റെ കോൺസെപ്റ്റ് പൈ ബോണ്ടിന് വരുന്നില്ല, ഏതിനൊക്കെ സിഗ്മ ബോണ്ടിന് ലോൺ പെയറിനെ വരുന്നുള്ളൂ. ഈ സിഗ്മ ബോണ്ട് അറിയാലോ, നമ്മുടെ സിംഗിൾ ബോണ്ടാണ് സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഡബിൾ ബോണ്ടൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സിഗ്മ ബോണ്ടും ബാക്കിയുള്ളത് പൈ ബോണ്ട് വരിക. ഇപ്പം ട്രിപ്പിൾ ബോണ്ട് വന്ന് എന്താ എന്തെങ്കിലും ഒരു സിഗ്മ ബോണ്ട് ബാക്കി രണ്ടെണ്ണം ഉള്ളത് പൈ ബോണ്ടുമാണ്. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഹൈബ്രിഡ് ഓർബിറ്റൽസ് നെയിംഡ് ആഫ്റ്റർ പാരൻസ്. ഓക്കെ, പാരൻറ് ഓർബിറ്റൽസ് എൻ്റെ പേരുണ്ടല്ലോ, അത് അനുസരിച്ചാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസിനും പേര്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ ഒരു എസ്സും മൂന്ന് പിയും ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? എസ് പി ത്രീ എന്ന് വിളിക്കും. ഒരു എസ് ഒരു പി ആണെങ്കിൽ എന്തെന്ന് വിളിക്കും? എസ് പി എന്ന് വിളിക്കും. അങ്ങനെ ഉള്ളൂ. അതുപോലെ തന്നെ ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, നമുക്കറിയാമല്ലോ. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇത് സ്പിരിക്കൽ ഷേപ്പാണ്. ഏതിന് എസ് ഓർബിറ്റലിന് സ്പിരിക്കൽ ഷേപ്പ് വരും. പിക്ക് എങ്ങനെയാണ് ഷേപ്പ് വരുന്നത്? പിയുടെ ഷേപ്പ് എങ്ങനെയാണ്? ഇതാണ് പിയുടെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഡിയുടെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്? ഡിയുടെ ഷേപ്പ് വരും. എൻ്റെ അകത്ത് ഈ പി എക്സ് പി വൈ അങ്ങനെയൊക്കെ ഓരോ ഷേപ്പിലൊക്കെ വെച്ച് അതുപോലെ തന്നെ ഡി എക്സ് ഡി എസ് കോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ എണ്ണമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ കുറേ എണ്ണം പറഞ്ഞല്ലോ, ഡിയുടെ കേസ് പറഞ്ഞായിരുന്നല്ലോ. ഓരോരോ ഷേപ്പൊക്കെ പറഞ്ഞല്ലോ. നമ്മളെവിടെയാണ് പറഞ്ഞത്? നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം ഇതിൽ പറഞ്ഞായിരുന്നല്ലോ. അതൊന്ന് നോക്കി കേട്ടോ. അങ്ങനെ ഓരോ ഷേപ്പ്സിൻ്റെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്ത ഓർബിറ്റൽസ് എല്ലാം പിന്നെ എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ
റിപ്പൽഷൻ ഏറ്റവും മിനിമം ആക്കുക, മാക്സിമം എന്ത് കുറയ്ക്കുക, റിപ്പൽഷൻ കുറയ്ക്കുക, മാക്സിമം എന്ത് കുറയ്ക്കുക, റിപ്പൽഷൻ കുറയ്ക്കുന്ന സ്ട്രക്ചർ ഏതാണോ ആ ഒരു സ്ട്രക്ചറിലേക്ക് ഇവർ ഓറിയൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു ഏഴെണ്ണമാണ് ഹൈബ്രിഡൈസേഷനെ പറ്റിയിട്ടുള്ള മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇനി ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കേണ്ടത്, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ. നമ്മളിങ്ങനെ ഒരു ഫോർമുല വെച്ച് പഠിച്ചായിരുന്നല്ലോ, ഇങ്ങനെ ഒരു ഫോർമുല വി എസ് സി പി എ തിയറി പഠിച്ചപ്പോഴത്തേക്ക്. അത് കണ്ടിട്ടില്ലാത്തവരും അത് പോയി കാണണം കേട്ടോ. പി എസ് സി പി എ തിയറി നമ്മൾ ഡീറ്റെയിലായിട്ട് ഓരോ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചല്ലേ വി എസ് സി പി എ തിയറിയിൽ. അപ്പോഴേ അവിടെ എങ്ങനെയാണ്, ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു, ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ കുറേ എക്സാമ്പിൾസ് കണ്ടു. അപ്പം ഓരോ നമ്മൾ ഹൈബ്രിഡൈസേഷൻ അതിന് ഇക്വലന്റായിട്ടുള്ള ജോമെട്രി ഏതാണ്, ഓരോ ഹൈബ്രിഡൈസേഷനും വന്നിട്ട് അതിൻ്റെ അകത്ത് ഇക്വലന്റായിട്ടുള്ള ജോമെട്രി ഏതാണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അതിനകത്ത് നമ്മൾ 2, 3, 4, 2 ആണെങ്കിൽ കിട്ടി, നിൻ്റെ അകത്ത് വാല്യൂ 2 ആണ് കിട്ടുന്നതെങ്കിൽ എസ് പി, 3 ആണെങ്കിൽ എസ് പി 2, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ഓൾറെഡി പഠിച്ചുകഴിഞ്ഞാണല്ലോ. അപ്പോൾ അത് ഇനി ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ ഒന്നും കൂടെ കണ്ടാൽ മതിയാവും, അപ്പം സെറ്റാവും. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഇങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അതൊക്കെ സെറ്റാണ്. അപ്പോൾ ഈ അടുത്ത് നമുക്ക് പോകേണ്ടത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി എന്ന് പറയാം. ഓക്കെ, അത്ര അടുത്തല്ല, അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിലും നമുക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഏതാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്.